يلا بسرعة تعالي. تعالي هنا. اركب السيارة. അപ്പൊ ഓക്കേ, അഡൾട്ടറി ആണ് കേസ്. പക്ഷെ നമുക്ക് ഈ ന്യൂസ് പോരാ, ഇതെല്ലാ പത്രത്തിലും വരും. നമുക്ക് വേണ്ട ഒരു എക്സ്ക്ലൂസീവ് ആണ്. റസാക്ക് ഒരു കാര്യം ചെയ്യണം, ഇതിന്റെ പിന്നാലെ കുറെ അലഞ്ഞതല്ലേ, നമുക്ക് ആ ആംഗിളിൽ ഈ സ്റ്റോറി ഒന്ന് വർക്ക് ചെയ്യാം. ജയിലിൽ പോയി താൻ ആ സ്ത്രീയെ കണ്ടൊന്ന് സംസാരിക്കണം. ഒപ്പം അയളെയും, പിന്നെ ഉസ്മാൻ, ആ സ്പോൺസർ, അങ്ങനെ പലരിലൂടെയും കടന്നു പോകുന്ന ഒരു ലൈവ് സ്കെച്ച്. നാട്ടിലെ കഷ്ടപ്പാടും അറബിയുടെ വീട്ടിലെ പീഡനവും മരുഭൂമിയിലേക്കുള്ള പലായനവും അങ്ങനെ എല്ലാ ഐറ്റംസും ചേർത്ത് ചാട്ടവാറടിയുടെ ശിക്ഷ നടപ്പാക്കുന്ന ഓരോ വെള്ളിയാഴ്ചയും ഒരു ഉഗ്രൻ കൗണ്ട് ഡൗൺ സ്റ്റോറി. എന്താ റസാക്കോട്ടേക്കാട് എന്ന് തൻ്റെ പേര് വെച്ചാവുമ്പോൾ ഇവിടുത്തെ മലയാളികൾക്കിടയിൽ അതിൻ്റെ വിശ്വാസ്യത കൂടും. ജീവനും മാനവും പണയം വെച്ച് ഒരു മലയാളി യുവതി നടത്തിയ നെട്ടോട്ടത്തിൻ്റെ ഒരു ഉഗ്രൻ ഐറ്റം. റസാക്ക് കഴുത്തിൽ ഇങ്ങനെ ടൈയൊക്കെ കെട്ടി ഈ എ സി മുറിയിലിരിക്കുമ്പോൾ പുറത്തുള്ളവരുടെ ദുരിതങ്ങളൊന്നും തന്നെ പോലുള്ളവർക്ക് അറിയില്ല. ദിവസവും അങ്ങനെയുള്ളവരുടെ മുഖങ്ങള് ഒരുപാട് കാണുന്നവരാ ഞാൻ. അപ്പൊ എനിക്ക് വേദനിക്കും. ആദ്യം ഒരു മനുഷ്യനാവാൻ നോക്കണോ? ഞാൻ റസാഖ്, റിയാദിലെ ഒരു സോഷ്യൽ വർക്കറാണ്. വിവരങ്ങളൊക്കെ അറിയാം, അറബിയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതും ഇവിടെ എത്തിയ സാഹചര്യമൊക്കെ. ശരീഅത്ത് നിയമത്തിന് ഒരു വിട്ടുവീഴ്ചയില്ല, അനുഭവിച്ചേ പറ്റൂ. സ്പോൺസറുടെ പരാതിയിൽ ശിക്ഷ കിട്ടാൻ സാധ്യതയില്ല, അത് കള്ളക്കേസാണെന്ന് കോടതി തെളിയും. ഞാൻ അശ്വതിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു. പേടിക്കണ്ട, ഇവിടെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അശ്വതിക്ക് വിളിക്കാൻ കഴിയാത്തതിനെ പറ്റി ഞാൻ ചില നുണകൾ പറഞ്ഞു, അവര് വിശ്വസിച്ചോന്നറിയില്ല. ശിക്ഷ കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോവാം. ധൈര്യമായിട്ടിരിക്കൂ, ഒന്നും സംഭവിച്ചിട്ടില്ല. മുൻപ് പരിചയമുണ്ടായിരുന്നത് കൊണ്ടാണോ അശ്വതിയെ രക്ഷപ്പെടുത്താനായി നിങ്ങൾ കൂടെ കൂട്ടിയത്? തമ്മിൽ പരിചയപ്പെടാനായി പടച്ചോ കണ്ടുവച്ചൊരു വഴിയാണിത് എന്ന് വിചാരിച്ചാൽ മതി. നാട്ടിലാരെയെങ്കിലും ബന്ധപ്പെടാനോ അറിയിക്കാനോ ഉണ്ടെങ്കിൽ? ഇല്ല, എനിക്ക് ചെല്ലാനോ എനിക്ക് വേണ്ടി കാത്തിരിക്കാനോ ആരുമില്ല. നിങ്ങളായിട്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുകയും വേണ്ട. നിങ്ങളുടെ സ്പോൺസർ വിസ ക്യാൻസൽ ചെയ്തു, ഇനി ഡീപ്പോർട്ടേഷനേ മാർഗമുള്ളൂ. ആരെങ്കിലും മുൻകൈ എടുത്തില്ലെങ്കിൽ അത് ഇനിയും വൈകും. അത്രയും കാലം ജയിലിനകത്ത് നരകിക്കണോ? ആരും കാത്തിരിക്കാനില്ലെങ്കിലും സ്വന്തം രാജ്യത്തേക്കല്ലേ മടങ്ങുന്നത്? ആ രാജ്യത്തിലെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനാ 15 കൊല്ലം മുമ്പ് ഇവിടെ എത്തിയത്. എന്നിട്ട് രക്ഷപ്പെട്ടോ? ഒരു പാവം പെണ്ണിനെ പെരുവഴിയിലിട്ടിട്ട് പോരണ്ടെന്ന് കരുതിയാ കൂടെ കൂട്ടിയത്. എന്നിട്ട് അവര് രക്ഷപ്പെട്ടു. കുറെ കാലം മരുഭൂമിയിൽ ജോലി ചെയ്ത ആളല്ലേ, ഒരു പച്ചപ്പിനും വേരുപിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന വരണ്ട മണലിലും ഇടക്ക് ചില തളിർപ്പുകൾ കാണാറില്ലേ? മരുഭൂമിയിലെ പൊള്ളുന്ന ചൂടിനെ ആ ചെറിയ ചെടികൾ തോൽപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു കുഞ്ഞു വിത്തിന് അത്രയും കരുത്തുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാർക്ക്
എന്താണ് താങ്ങാൻ പറ്റാത്തത്? ഉമ്മ പോയി റസാക്ക. പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇനി എങ്ങനെ നാട്ടിലെത്തും? സലീമേ, എന്റെ സ്ഥാനത്ത് നിന്നെല്ലാം നീ ചെയ്യണം. പള്ളിക്കാരോട് പറഞ്ഞിട്ട് പാപ്പാന്റെ കബറിന്റെ അടുത്ത് തന്നെ ഉമ്മാക്ക് കബർ വെട്ടണം. ഉമ്മാന്റെ ആ ആഗ്രഹം നടക്കാണ്ട് പോണ്ട. എന്നാ ഇറങ്ങാം. ഞങ്ങളെല്ലാരും ഇവിടെ മയ്യത്ത് നിസ്കരിക്കാം. ഉമ്മാക്ക് വേണ്ടി എനിക്കിനി അതല്ലേ ചെയ്യാനുള്ളൂ. ടിക്കറ്റും ഔട്ട് പാസും ഉറക്കത്തില് നമ്മൾ ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണും. ഉണരുമ്പോ അതൊന്നും ഓർത്തു വെക്കാറില്ലല്ലോ. ഇവിടുത്തെ ചെറിയ കാലത്തെ ജീവിതവും അതുപോലൊരു ദുസ്വപ്നമായിരുന്നു എന്ന് വിചാരിക്കണം. സഹിച്ചതെല്ലാം ഈ മരുഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച് വേണം വിമാനം കയറാൻ. ഈ യാത്രയോടെ എല്ലാം അവസാനിക്കുകയല്ല എന്ന് തന്നെ കരുതുക, അല്ലേ ഭരത? ശരി,
ഹലോ, അതെ, ആണോ? ഏതാശുപത്രി? ആ, ഞാൻ ഇപ്പൊ തന്നെ എത്തിക്കോളാം. മരുഭൂമിയിൽ നിന്ന് കിട്ടിയ ബോഡിയാ. 4 മാസമായി ഇവിടെ. ഇല്ല, എനിക്കറിയില്ല. എന്റെ പരിചയത്തില് ഇങ്ങനൊരു മുഖമില്ല.